ഏറെ പറയാൻ എന്താ, ഇവിടെ ചോദിക്കാൻ പറയാനോ ആളില്ലെന്ന് വെച്ചോ. കെട്ടിച്ചിട്ട് മാസം ഒന്നും പോലും ആയില്ല, ഇത് നാലാമത്തെ തോണെ പൊളിക്കുന്നേ. നിങ്ങൾ തന്നെ പൊളിച്ചത്, നിങ്ങൾ അറിയാതെ നടക്കുകയല്ല. പിന്നെ എന്റെ കൂടി രാത്രി വേലി വിളിക്കലല്ലേ. നീ അല്ലെങ്കിൽ നിന്റെ എലുമ്പ നിർത്ത. നീ ആരെയാടാ പേടിപ്പിക്കുന്നത്? എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ മോൻ ആരാണെന്ന് അറിയാല്ലോ, അവനകത്തുണ്ട്. അവൻ പോലീസാണ് അറിയാലോ, സൂക്ഷിച്ചു സംസാരിക്കണം. പോലീസുകാരനുണ്ടെന്ന് വരട്ടില്ലേ, നിങ്ങൾ സ്റ്റേഷനിൽ ചെന്നിട്ട് മതി. ഓരോ തോന്നിയാസം കാണിച്ചിട്ട് തൊപ്പി കാട്ടി പേടിപ്പിക്കാനോടോ? ഒന്നും മിണ്ടാതിരിക്കേറിപ്പൊടിയാകത്തെ മിണ്ടാതിരിക്കാൻ. എന്നാ പിന്നെ അയൽക്കാരെ പേടിച്ച് കെട്ടിപ്പറിക്കാൻ സ്ഥലമിടാ. ഓ, തന്റെ ഒരു വേലിയും കൂലിയും ദേ വെറുതെ നേരം വെക്കുമ്പോട്ട് ഞങ്ങളുടെ നേരെ മെക്കിട്ടാരം വന്നല്ലേ. ഒരു കാര്യമല്ലേ, ഓടിച്ചു ഓടിച്ചു കയറി പോടി. കണിക്കാളി കിടന്ന് ചെല്ലിക്കാതെ കയറി പോടോ. വന്നാലേ ലാത്തി കൊണ്ടായിരിക്കും മറുപടി. നിന്നവും പോലീസിലാണ്, എന്നവും പട്ടാളത്തില. പട്ടാളം എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട. പോയിട്ട് നാല് മാസം പോലും ആയില്ല, അതിനു മുമ്പ് ആ പേരും പറഞ്ഞ് ഞെളിയല്ലേ. നീ ആരാടാ അത് പറയാൻ? നിന്നെ പോലെ ഉണക്ക പോലീസല്ല അവൻ. അവനെ കാണിത് അറിഞ്ഞ നിന്റെ കഥ കഴിക്കും. അവൻ വന്നതേ ഞങ്ങളുടെ രോമം പറിക്കില്ല. എന്നിട്ടാ നിങ്ങളുടെ വിത്തക്കാട് ചേർക്കണില്ലേ, അവനവിടെ പട്ടാളത്തെ എന്തോ കാണിക്കാനാ. നിന്റെ പേരടി വിത്തം എന്നെ കൂടെ പറയിപ്പിക്കില്ല. നാട്ടുകാരൊക്കെ കേക്കും. കേക്കട്ടടി, എനിക്കേതായാലും രണ്ടിലൊന്നും അറിയണം. ഈ വേലി പൊളിച്ച ആരാന്ന് അറിയണം. താൻ തന്നെ ആയിരിക്കും പൊളിച്ചത്. നിന്റെ മറ്റൊരാടി പൊളിച്ചത്? അല്ല, അച്ഛനല്ല പൊളിച്ചത്. നിങ്ങള് നിസ്സാര കാര്യത്തിൽ ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടാ, അല്ലെങ്കിൽ ഒറ്റയടിക്കാളുടെ കച്ചവടം ഞാൻ തീർത്തനെ. അയാൾക്ക് വട്ട അല്ലാതെ എന്താ? അയാളുടെ പൊക്കൾ നോക്കി ഞാനൊരു ചവിട്ട് കൊടുത്താലുണ്ടല്ലോ. മൂന്ന് ദിവസം കഴിയും മൂത്രമൊഴിക്കാൻ. ശരിക്കും കഴിച്ചോ, നല്ല ഇടിയും തൊഴിയൊക്കെ കൊടുക്കാനുള്ളതാ. ഇവിടത്തെ വഴക്കിലൊന്നും നീ ഇടപെടണ്ട, നമുക്കാ നാണക്കേട്. അതവരല്ലേ വിചാരിക്കേണ്ടത്, അവിടെ കെട്ടിക്കാൻ പ്രായ ഒരു പെണ്ണുള്ളതാ. ഏതെങ്കിലും ഒരു തെണ്ടി അവളെ കാണാൻ വേലിയും പിടിച്ച് വരുന്നതായിരിക്കും. അയാളുടെ ചെറുക്കൻ പട്ടാളത്തിൽ നിന്ന് വല്ല വഴക്കിനും വരുമോന്ന് എനിക്ക് പേടി. നിങ്ങൾ എന്ത് ആർത്തി ഈ കാണിക്കുന്നെ? ഇതൊക്കെ കഴിച്ചാൽ ദേഹത്ത് കുടിച്ചിട്ട് വേണ്ടേ? ബാക്കി താനെടുത്തോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. നമസ്തേ. നമസ്തേ. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ, പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടു വെട്ട് വരുത്തോടാ റാസ്കൽ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒന്ന് കറങ്ങി. മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാം? ഒരു ഗ്ലാസ് പ്യാലെടുക്കൂ. മിൽക്ക്, മിൽക്ക്, മിൽക്ക്. ഇത് പഴങ്കഞ്ഞിയാലോപ്പാ. നിന്റെ പോലീസ് കുടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലോ. ശരി എന്നെ. പോലീസോ? ദേ ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അവിടെ അന്തസ് ഉള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരും ഉണ്ട്, ആ നൊണക്കുറുപ്പിനെ പോലുള്ളവർ. പിന്നെയും മേലി വിളിച്ചോ? ഇതൊക്കെ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ് ഐയുടെ ഗമയല്ലേ, ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയതാ. ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. നമസ്കാരം. സാറൊന്ന് നേരത്തെ ആണല്ലോ. ആ, ഒരു കേസിന്റെ കാര്യത്തിന് മങ്കൊമ്പ് വരെ ഒന്ന് പോണം. ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് എസ് ഐക്ക് ഭയങ്കര നിർബന്ധം.
ഒരു പുതിയ പയ്യന, ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യ. ആറുമാസത്തിനിടയ്ക്ക് ഞാനും ആ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ, ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. പോലീസുകാർ കഞ്ചാവ് മറിച്ചു വെച്ചു. വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടുത്തരും കാണിക്കാവുന്നു. തെണ്ടികൾ താൻ എവിടെ നിന്ന് വന്ന്? രാവിലെ കുറ്റിയും പറിച്ച്. ഓ, ഏമാനായിരുന്നോ? സലാമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അറിയിക്കാം, ഞാൻ സ്റ്റേഷനിലൊരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പസ്വല്പം മര്യാദ കാണിക്കാറുണ്ട്. എന്ന് വെച്ച് ആരെങ്കിലും നമ്മുടെ തലേ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടൂ. ചെയ്തുണ്ടോ? ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ. എന്നെ കണ്ടതും കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയും എടുത്ത ഒരൊറ്റച്ചാട്ടം, എസ് ഐ ഒരൊറ്റ ഓട്ടം, ഞാൻ ഒറ്റയ്ക്കായി. കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി. മുട്ട് മടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാവിൽ ഒരൊറ്റ ചവിട്ട, ദേ കിടക്കുന്ന അവന്റെ കടുകും കരുവേപ്പലയും. ഇളിക്കല്ലേ, ഇളിക്കല്ലേ. ഈ സ്റ്റേഷനിലൊക്കെ ഒന്ന് മാറ്റം കിട്ടട്ടെ, എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്, ചായയുടെ കാശ് എനിക്ക് സൗകര്യമുള്ളപ്പോ തരും. ഇയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടുനടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത്? ക്ഷുദ്രജീവി, സ്വപ്പം മൂസിക് കേൾക്കാം. ഏതോ തുടർ നാടകമാണ്. ഞാൻ കാശി നിന്ന് വിചാരിച്ചോടാ നീർക്കോലി. ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ. ഞാൻ നിന്നെ ഒരു മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക. എന്നെ മനസ്സിലായോ നിനക്ക്? വളരെ അപ്പ, എങ്കപ്പ, വടിവേല, ആണ്ടവ, മുറുക, കാട്ടിലെ വിളയാടി നടന്ന മയിലെ വലയില്ലാമ പിടുത്ത്, തീനും തിനയും കൊടുത്ത്, നീരും നെരുപ്പും കൊടുത്ത്, പാസൻ നേസം കൊടുത്ത്, ഊരറിയാമ ഉലകറിയാമ, അൻപുക്ക് പിൻപ് അൻപ് പെടാമ കണ്ടം തുണ്ടമാ വെട്ടി കലത്തിനെ പോട്ട് മാറ്റിണ്ടാക്കും. ഇത് ശുദ്ധമാന മയിലെണ്ണ, ഇതിൽ മായമില്ലേ, മന്ത്രമില്ലേ, കള്ളമില്ലേ. സർക്കസുകാരനക്കും അഭ്യാസികൾക്കും മികവും തേവൈ. ഉങ്ക ഉടമ്പിലെ എലുമ്പുകൾ പ്ലാസ്റ്റിക് മാറി വളയുവതുക്ക് ശുദ്ധമാന മയിലെണ്ണ തേവൈ. മയിലെണ്ണ ഇത് മയിലെണ്ണ മുറുകാവും മയിലെ കൊണ്ടുവിട്ടാ. ബ്ലൗസ് പീസ് ഹല, പാന്റ് പീസ് ഹല, ഷർട്ട് പീസ് ഹല. ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരി സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന, ആദായ വിൽപ്പന. ലാട്ട് ഖാലിയാക്കൽ. ബോംബെ, അഹമ്മദാബാദ്, കൽക്കട്ട എന്നീ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. മാതളത്തൊളി, ജാതിത്തൊളി, ഉണക്കണള്ളിക്ക, തണ്ണിക്ക, കണവണാക്ക്, കടമ്പുറി, വളമ്പുറി, കടുക്ക, രക്തസന്തണം, ഇവയെല്ലാം കൂടി സമം സമം ചേർത്ത് മഷി പോലറച്ച് വെറ്റില നീരിൽ ചാലിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി ദേഹം മുഴുവൻ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ വാദത്തിന്റെ കളപ്പ്, വാദത്തിന്റെ പെരുപ്പ്, വാദത്തിന്റെ ചുളിപ്പ്, വാദത്തിന്റെ വെളിപ്പ് ഇവയെല്ലാം നിശേഷം മാറിക്കിട്ടും. കൂടാതെ തൊണ്ടവേദന, മണ്ടവേദന, മൂക്കുവേദന, നാഡീ തളർച്ച ഇവയ്ക്ക് എല്ലാം കൂടി ഒരു സിദ്ധൌഷധമാണ്. കോയമ്പത്തൂർ ആടിയമണി കമ്പനിയുടെ പരസ്യാർത്ഥം ഇവയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതാണ്. ഈ സൗജന്യ വിൽപ്പന ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രം. മാതളത്തൊലി, പൂരം കഴിഞ്ഞ് മുങ്ങിയല്ലേടാ. ഒന്നും രണ്ടും രൂപയുടെ തുണിയല്ല, 2000 രൂപയുടെ തുണിയാ. എന്റെ പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി വിറ്റ് ഞാൻ പണം കൊടുത്തത്. എന്റെ ജോലിയും പോയി. ഈ കോമാളി വേഷത്തിൽ നടന്നാ മനസ്സിലാക്കലെന്ന് കരുതിയോടാ. ഇത് കോമാളി വേഷമാണ് കേട്ടാ. പിടിവിട്, ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ടടാ, എന്റെ രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. പിടിവിട്, ഞാൻ പറയാം. സംഗതി അറി അൽക്കുലത്താക്കരുത്. ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ. ചേട്ടന്റെ രൂപ ഞാനിപ്പ തരും. അടുത്ത പൂരത്തിന് തരും. ഇന്ന് രൂപ കിട്ടിയിട്ടല്ലാതെ ഞാൻ പോവില്ല. അയ്യോ, നീ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ. കുളത്തി മുങ്ങിയ കിണറ്റി പൊങ്ങുന്നവനാ. ആര്, ചേട്ടനാ? അല്ല, നീ ഒച്ച വെക്കണ്ട, സഹകരിക്കൂ, പരിഹരിക്കാം. ഒരവധി കൂടി തരണം, ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്.
എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു. ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട്. ഇതെന്റെ മദറിന്റെ ബർത്ത് പ്ലേസ് ആണ്. തോന്നിക്കഥയില്ലെങ്കിൽ പെട്ടിയിൽ എന്താടാ? പെട്ടിയിൽ എന്താണെന്ന് ചേട്ടൻ അറിയണം. അറിയണ്ട, പട്ട മുഴുവട്ട് പല ഊളമ്പാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാതെ ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്തേ? ബാക്കിയുള്ളവരും കൂടെ സ്വൈര്യം കെടുത്താൻ അല്ലാതെ എന്ത്? ആ അത് തന്നെ. ആ കുടിക്ക് കുടിക്ക്, വയറങ്ങോട്ട് നിറയട്ടെ. ടുത്തുപോയി അങ്ങേ കാണായിട്ട് ഇതൊന്നല്ലേ ഉള്ളൂ. പോരാത്തിന് തള്ള പോലുമില്ല. അല്ല മോനെ, പട്ടാളത്ത് ഇതിനൊന്നും ചികിത്സയില്ലേ? വീട്ടിൽ വന്ന് കുറച്ചു ദിവസം നിന്ന കുറയൂന്നെങ്ങാനും വിചാരിച്ചിട്ടാവും. ഏതായാലും ട്രെയിനിങ് പിരീഡാ, ചികിത്സ കഴിഞ്ഞാൽ ഉടനെ അവര് വന്നങ്ങ് കൊണ്ടുപോകും. ഈ പൊട്ടനെയും ഭ്രാന്തിനെയൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്താ കാര്യം? അതൊന്നും അവിടെ രക്ഷയില്ല. ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ച് ചെലവന്മാർ ഒളിച്ചു പോരും. അവരെ പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തന്നെ വേണം. ഏതായാലും ബാക്കിയുള്ളവർക്ക് കിടക്ക പ്രതിയായി. ആ പട്ടാളക്കാരൻ വന്ന മീശ പറിക്കുമെന്നോ വെടിവെക്കുമെന്നോ ഒക്കെ വീമ്പിളക്കിയതല്ലേ ആ കിളവൻ? ഇനിയോ അമ്മ കുളിക്കാനുള്ള ചൂടുകൾ എടുത്തു വെക്ക്. എടുത്തോട്, ഞാൻ എവിടെ ഒന്ന് കുളിപ്പിക്കട്ടെ. ചുമ്മാ അല്ലടി മോളെ, ഏതായാലും അഭിനയം നിർത്തണ്ട, തുറന്നോ. മിലിട്ടറി പോലീസും സാധാ പോലീസും ഇടക്കിടക്ക് അന്വേഷിച്ച് വന്നിരിക്കും. നിന്നെ പൊക്കും. ഏത് സമയത്തും ഞാനത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നത്. വളരെ സ്ട്രിക്റ്റാ. എന്ത് അസുഖമായാലും ചികിത്സ കഴിഞ്ഞ ഉടനെ തിരിച്ചെത്തണം. എന്താ? എനിക്ക് ഒരു മാസത്തെ മെഡിക്കൽ ലീവ് തന്നിരിക്കുന്നു. ഏതായാലും അളിയന്റെ ഐഡിയ കൊള്ളാം. നിന്റെ കത്ത് കിട്ടിയ ഉടനെ ഞാൻ വട്ട അഭിനയിച്ചു തുടങ്ങി. ട്രെയിനിങ്ങിന് ബുദ്ധിമുട്ടാണ്, പോസ്റ്റിംഗ് പഞ്ചാബിലായിരിക്കും എന്നൊക്കെ നീ എഴുതിയപ്പോ നിന്നെ ജീവനോടെ കാണാനുള്ള കൊതി കൊണ്ട് എനിക്ക് തോന്നിയ ഒരു ഐഡിയ. അതുകൊണ്ട് എങ്ങനെയുണ്ട് മയിലിന്റെ കച്ചവടമൊക്കെ? ആ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ കഴിഞ്ഞു പോകുന്നു. മയിലിനെ കിട്ടാനില്ല. പിന്നെ പിന്നെ കാക്കയും ഡാളുടെയും ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ദൈവം യൂണിഫോം ഇട്ടൊക്കെ ചെയ്യൻ. അയ്യോ, അടുത്ത ഐഡി ഇറക്കട്ടെ. വിലപ്പണി എന്ത് ചെയ്യും? വട്ട അഭിനയിച്ചോ. കുമ്മാക്കി പിടിക്കുന്നെ കൂടെ കൂട്ടിലിറങ്ങി തിരിച്ചത്. വെറുതെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാതെ വീട്ടിൽ വിളിച്ചോണ്ട് പോടൂ. എന്തെങ്കിലും പറ്റിയോ? ശബ്ദ ഏതായാലും നീ കൊടുത്തു. അവന്റെ കൂമ്പ് നോക്കി ഒരെണ്ണം കൊടുക്കാത്തെന്ത്? ഇനി അവസരം വരുമല്ലോ, അപ്പ കൊടുക്കാം. അങ്ങനെ അങ്ങ് പേടിച്ചാലോ. കത്തി താഴെടാ, കയറി പോടാ. കത്തി താഴെടാ. വെട്ടി വെട്ടി നീ പോലീസുകാരന്റെ വാഴ വെട്ടിയല്ല, എന്നെ കൊണ്ട് നീ ലാത്തി എടുപ്പിക്കരുത്. പോലീസുകാരൻ ഒരേ K-47 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചേ.
എവറാ പീറ പോലീസ്? ഇറങ്ങി വാ, അവന്റെ കൊടലുമാരെ നാട്ടുകാരോട് കളിക്കാനും കയറിയിരിക്കുക, അവരെടുത്തിട്ട് പെരുമാറും. ഇക്കണക്കിന് അവൻ ആരെയെങ്കിലും വെട്ടിക്കൊന്ന എന്താ ചെയ്യുക? അവന് എവനോടാ ദേഷ്യം മുഴുവൻ? ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ, ഒറ്റ മുതലപ്പൂട്ടിന് അവനെ വീഴ്ത്താൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല. പതുക്കെ പതുക്കെ. ഏയ്, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വട്ടു വന്നാ പിന്നെ ഇരട്ടി ശക്തിയാ. ചൂട് പിടിച്ചോടുക്കാന്തൻ റെഡിയായത് കൊണ്ടായിരിക്കും ഇത്ര വേദന. ഓ പതുക്കെ. ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, മോ സൂക്ഷിക്കണം, വാവെടുക്കാറായി. എപ്പോഴാ ഇളകുന്നെന്ന് ആർക്കറിയാം? ഒന്നും പേടിക്കണ്ട, ഇവനെക്കാളും വലിയ ജഗജില്ലികളെ കണ്ടിട്ടുള്ളവനെ ഞാൻ. ഇനി വരട്ടെ, ലാത്തി കൊണ്ട് നല്ല പത്തെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്ത തന്നെ മോനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് ആക്കിക്കോളും. എങ്ങനെയുണ്ടായിരുന്നു അഭിനയം കലക്കി? പക്ഷെ ലേശം ഓവർ ആയോന്നൊരു സംശയം. ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി സംശയമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. പട്ടാളക്കാർ അന്വേഷിച്ചു വന്നാലും ജനം ഇനി അതേ പറയും. ഇതേ തീക്കൊള്ളി കൊണ്ട് തലയെറിയുന്ന പോലെ ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത്. ആ കേശവ കുറുപ്പിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. ഏതായാലും അവനെ ലാത്തി വെച്ച് നാല് പൂശി പൂശാൻ പറ്റി. ഏയ്, ആ പൂശി പോരായിരുന്നു, പേടി തൊണ്ടനാ റൊണയൻ. എന്ന് തീർത്തു പറയാൻ പറ്റുമോ? നീ പേടിക്കാതെ, എന്തിന് ഏതിനും പോന്നവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. സൂര്യ താഴെയുള്ള ഏത് പ്രശ്നം ഞാൻ പരിഹരിക്കും. അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി. എടാ, ഒരു സാധാരണ മനുഷ്യനെ പ്രാന്ത് പിടിക്കാൻ നിന്നെ പോലെ എടുത്തിന്റെ സഹകരണം മാത്രം മതിയല്ലോ. വിശക്കുന്നു, വാവല്ലേ ഞണ്ണ. കാശില്ല, വട്ടല്ലടാ കയറിയിരിക്കുന്നത്. പേടിക്കാതെ വാ. വിടുമേലപ്പാ, അടക്ക അടക്ക, എനിക്ക് പഴം വേണം. അയ്യോ, ഇരിക്കോ. ഇല്ല, കരിങ്കല്ലെടുത്ത് വേണ്ട, ഒന്നും ചെയ്യല്ലേ. എന്താ വേണ്ടെന്ന് വെച്ചാ മേടിച്ച് കഴിച്ചോട്ടോ. ആ, രണ്ട് ഗ്ലാസ് പാലെടുക്കൂ കഴിക്കാൻ. എന്തെങ്കിലും എന്തുവാടോ നോക്കിയിരിക്കുന്നത്? പോയി എടുത്തു വെക്കണോ? മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അത് വേണം. വെറും കൈയോടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഈ നാട്ടിൽ പോലീസുകാരൻ വിചാരിച്ച പലതും നടക്കും. അതെ. FIR എന്ന് കേട്ടിട്ടുണ്ടോ? AIR എന്ന് കേട്ടിട്ടുണ്ട്. ആരടാ? മൂളമ്പാളെന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ വാ, ഇവിടെ വരാൻ. ഇങ്ങനത്തെ അസുഖമുള്ളവന്മാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം, മനസ്സിലായോ? അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടണം, അല്ലാതെ നട റോട്ടിൽ മേയാൻ വിടരുത്. ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈൻസും കിട്ടുന്നുണ്ട്. മേലിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഇവനെ കുറിച്ച് എനിക്ക് കിട്ടിയാൽ ചവിട്ടി നട്ടല്ലോ. ഞാൻ ഇവന്റെ അല്ല, നിന്റെ. വീട്ടിൽ പോടാ, വീട്ടിൽ ഇത് ഇത്ര വലിയ കുരിശാവെന്ന് ഞാൻ ഓർത്തോ. അവന്റെ ഒരു ഒടുക്കലത്തെ ഐഡിയ. ഒരു കുഴപ്പമില്ലായിരുന്ന ഞാനിപ്പൊ നാട്ടുകാരോട് പോയി പ്രാന്തനായിട്ട് അവരിക്കണം. ഇതിലും ഭേദം അങ്ങ് പട്ടാളത്തിലായിരുന്നു, മടുത്തു. ദേവരുമാരി ചൊറിയുന്ന വർത്താനം പറയരുത്. ഇതെന്റെ അവസാനത്തെ കത്താണ്, എന്നെ രക്ഷിക്കണം, ഞാനിപ്പൊ ചാവും എന്നൊക്കെ നീയല്ലേ എനിക്ക് എഴുതിയത്? ഉത്സവ സീസണാ, പത്ത് ചക്രം ഉണ്ടാക്കേണ്ട സമയം, അതും കളഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മടുത്തെങ്കിൽ പഞ്ചാബല്ല ഏത് പൂപ്പോ. അസുഖം മാറിയാൽ ഉടനെ അങ്ങ് തിരിച്ചു ചെല്ലണം, സിക്ക് ലീവ് തീരാൻ പോവാ. ഞാൻ ഈ കാണിച്ചത് മുഴുവൻ വെറും വേഷം കെട്ടില്ലാന്ന് അറിഞ്ഞാലേ പട്ടാളം അകത്തു അകത്ത് പൊക്കോ.
പട്ടാളത്തിലും പോകാൻ വയ്യ, നാട്ടിൽ നിനക്ക് പ്രാന്തനായിട്ടും ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ കഷ്ടമാണ്. ആ കുറുപ്പിനിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാന്ത് അഭിനയിച്ചിട്ടാണെങ്കിൽ നീ അത് ചെയ്തല്ലോ. ഇനി എനിക്ക് ആരെയതല്ല എസ് ഐ തല്ലണോ? എസ് ഐ ആക്കണ്ടാ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് രണ്ടിനെ ഞാനൊരു ഡിറ്റക്റ്റീവിനെ പോലെ വാച്ച് ചെയ്യുകയായിരുന്നു. കളയുമോ അങ്ങനെ കള്ള സൂക്കേടും പറഞ്ഞ് പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖിക്കാമെന്ന് വിചാരിക്കണ്ട. അതിനുള്ള വകുപ്പി കുറിപ്പുണ്ടാക്കി തരാം. ആരെങ്കിലും അറിഞ്ഞാൽ കുഴപ്പ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ വിവരം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും. അവരവിടെ നിന്ന് പട്ടാള ക്യാമ്പിൽ മെസ്സേജ് കൊടുത്തോളും. ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് നിന്നെ പിടിച്ച് അകത്താക്കിയില്ലെങ്കിൽ നീ എന്നെ കുറുപ്പേന്ന് വിളിച്ചോടാ. പരട്ടെ കുറുപ്പേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഉടനെ സ്ഥലം എങ്ങോട്ടേക്ക്? എങ്ങോട്ടെങ്കിലും. അയ്യോ, അച്ഛനോട് പറയണ്ടേ, മാങ്ങാ തൊലി രണ്ടു ദിവസത്തിനുള്ളിൽ വരും എന്ന് പറയണം. അടുത്ത ബസ്സിന് തന്നെ പോണം. ആ ഞാൻ ഇന്നലെ മൂന്ന് തവണ ഫോൺ ചെയ്തില്ലേ? സ്റ്റൗ തിരിച്ചെടുക്കാമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. ഇതാ ഗ്യാരണ്ടി കാർഡ് ഉണ്ട്. ഇരിക്കൂ, ഞാൻ ഇന്നലെ പുതിയൊന്നും കൊടുത്തു വിട്ടതാണല്ലോ. ഇന്നലെ മുഴുവൻ സ്റ്റൗ നോക്കി ക്ലബിൽ പോലും പോകാതെ വീട്ടിലിരിക്കായിരുന്നു. ഞാൻ മാത്രുട്ടിയുടെ കൊടുത്തു വിട്ടല്ലോ. എന്നാ വേറെ വല്ല വീട്ടിലും കൊടുത്തു കാണും. ഇപ്പൊ മാഡം പോയിക്കോളൂ, ഞാൻ റംഗ്വാരി നടത്തട്ടെ. സോറി. ഇനി നിങ്ങളുടെ കംപ്ലൈന്റ്സ് എന്താ? അല്ല, ഇതാരും നമ്മുടെ വേലവെപ്പിനല്ലേ. നീ എന്നിട ലാൻഡ് ചെയ്തേ? ഏതാ ഈ പുതുമുഖം? പുതുമുഖം അല്ല, നായകൻ. നായകനോ? അതെ, ഈ കഥയിലെ നായകൻ. ഏത് കഥ? എല്ലാം പിന്നെ പറയാം. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ഒന്ന് കുളിക്കണം, ഭയങ്കര വിശപ്പ്. ഗ്യാസ് മണ്ണാങ്കട്ട, കംപ്ലൈന്റ് ഇടോ. ഈ മാത്തുക്കുട്ടി അങ്ങോട്ട് തോറ്റല്ലോ. അവനൊരു ലൈനിൽ അയച്ചാ അന്ന് ചീത്ത മുഴുവൻ എനിക്കാ. ഒന്നും കൃത്യമായി ഡെലിവറി ചെയ്യുന്നില്ല. അതെങ്ങനെ? പുള്ളിക്കാരന് വരെ നൂറുകൂട്ടം ജോലിയില്ലേ. ഇന്ന് അവൻ ഏത് റൂട്ടിലാ? ഗാന്ധിനഗർ. അപ്പൊ ഇന്നത്തെ തെരുവിളി മുഴുവൻ ഗാന്ധിനഗറിനായിരിക്കും. ഗാന്ധിനഗറിനായിരിക്കും. നിങ്ങൾ അകത്തേക്ക് ഇരിക്കും, ഞാനൊരു മൂന്നാല് തെരുവ് കൂടെ കേട്ടിട്ട് വരാം. എനിക്കിത് കിട്ടണം. ഇവിടെ ബുക്ക് ചെയ്തിരുന്ന ചേട്ടാ. വരാൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കൊച്ചമ്മ സാറും ഇല്ല. കറക്റ്റ് ടൈമിന് ഞാൻ കൊണ്ടുവന്നത്. ഒരു കൈ തരൂ, ഇതകത്ത് വെച്ചേക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നീ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. മൊട്ടയും മോൺമിറ്റേക്കെടുത്ത് ശരിക്കും കഴിച്ചോണം. ഇന്ന് ഇത്തിരി ബിസിയാ. ഒരു നൂറ് സ്ഥലത്ത് കൊടുക്കാനുള്ളത് മുഴുവൻ ആ കാലവാടൻ പല്ലം കോയതിനകത്ത് കേറ്റിട്ടുണ്ട്. ആ പിന്നെ കഴിഞ്ഞ തവണ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവൻ പോർണ അല്ല, ഇത് നോക്കിയേ. കംപ്ലീറ്റ് എലാസ്റ്റിക്കാ. വലിച്ചു പോർണ കണ്ട മാലി മലേഷ്യ ഒന്നും അല്ല, ഒറിജിനൽ ഫ്രം ബോംബെ ദുബായ്. പെർഫ്യൂം, വാഷിംഗ് മെഷീൻ, സോണി ടിവി, എന്താ വേണ്ടെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. ഫോറിൻ സാധനങ്ങൾ മേടിക്കാൻ ഈ സിറ്റിയിൽ ഞാൻ ആളുകളുടെ പറയും ഓടിപ്പാഞ്ഞ ഇറക്കുക. അല്ല, ആളുകൾ എന്റെ പറയും ഓടിപ്പാഞ്ഞ ഇറക്കുക. ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ബാക്കി പിന്നെ തരാം. മതി 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 മതി. എന്നാ ചേട്ടൻ പോട്ടെ. എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഈ അച്ഛനെ അറിയിച്ചാ മതി. എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ, അതിലാ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പോട്ടെ. അപ്പം എത്ര കൊല്ലം പട്ടാളത്തിലുണ്ടായിരുന്നു? 25 വർഷം. ചൈന വാറും പാകിസ്ഥാൻ വാറും ഞാൻ ഒറ്റയ്ക്ക് നിന്നാ ഫേസ് ചെയ്ത്. എന്റെ പൊന്നിക്ക മലയാളത്തിലല്ലേ പറഞ്ഞത്, ആ പണി പറ്റാത്തോണ്ട് ലിക്കണ്ട പ്രാന്തൊക്കെ അഭിനയിച്ച് അവിടെ നിന്ന് പുറത്തിയാടിയത്. എടാ വേലവയ്പ്പാ, നിന്റെ വായിലെ നാവ് കൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ. ഇവനും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിക്കോ, നിങ്ങൾക്ക് വെച്ച് ഒരു പണി വിടില്ല. എന്റെ പൊന്നി ഗ്യാസിക്ക, ആ പരിപാടിയൊക്കെ ഞാൻ എന്നെ നിർത്തി. ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞല്ലേ, എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇവിടെ കൂടിയാലേ രക്ഷയുള്ളൂ. അങ്ങനത്തെ ഒരു പൊസിഷൻ ഇല്ലാണ്ട് ഇപ്പോ എന്ത് ജോലി വേണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. അതിനോട് എന്തെങ്കിലും ഒരു ജോലി ഒഴിവേണ്ടേ? ആകെ ഒരു മാനേജർ പോസ്റ്റ് ഉണ്ട്. അത് മതിയില്ലേ? അതെ. അപ്പൊ പിന്നെ ഞാൻ അവിടെ പോവും, അല്ലെങ്കിൽ തന്നെ പോലീസും പട്ടാളൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാ. ഹേയ്, അതൊന്നും ഓർത്തിക്കാ, പേടിക്കണ്ട. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരൊന്ന് പിടിച്ചു വെക്കണം, അത്രേ ഉള്ളൂ. രണ്ട് കുരുന്ന ജീവിതങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ സൂറ്റി ചുമക്കാൻ പറ്റുമോ? ഏറ്റു എന്നാ പിന്നെ ഇവിടെ തന്നെ കൂടിക്കോ. ഓക്കെ. ആ മാത്തുക്കുട്ടി ഒരു പാഠം പഠിപ്പിക്കാൻ
ഒരാൾ വേണം. പക്ഷെ അവസാനം ഇന്ന ചവിട്ടി പുറത്താക്കരുത്. അപ്പൊ ഇന്ന് മുതല് നമ്മൾ ഒരു സെറ്റപ്പ് നീങ്ങുന്നു. കൊടുകായി അത് വേണ്ട, നമ്മൾ രണ്ട് സെറ്റപ്പിൽ നീങ്ങിയാ മതി. നിങ്ങൾ നിങ്ങളെ സെറ്റപ്പിലും ഞാൻ എന്റെ സെറ്റപ്പിലും. പിന്നെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു വലിയ പരിചയമില്ല. അപ്പോ നിങ്ങൾ ആ മുറി കൂടിക്കോളൂ. ആ മാറേ, ലൈറ്റ് അണക്കേ.